ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാർ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് പ്രചാരണ യാത്ര നടത്താനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിന് തിരിച്ചടി മോദി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ സർക്കാരിലെ എ ഗ്രൂപ്പ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ച് നടത്താനിരുന്ന രഥ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കത്തയച്ചു തെരഞ്ഞെടുപ്പ് നടക്കുന്ന അഞ്ച് സംസ്ഥാനങ്ങളിൽ ഡിസംബർ അഞ്ചുവരെ യാത്ര നിർത്തിവെക്കണമെന്നാണ് ആവശ്യം രാജ്യത്തെ എഴുന്നൂറ്റി അറുപത്തി അഞ്ച് ജില്ലകളിലെ രണ്ട് ദശാംശം ആറ് ഒൻപത് ലക്ഷം ഗ്രാമങ്ങളിൽ സർക്കാർ ഉദ്യോഗസ്ഥർ രഥയാത്ര നടത്തി രണ്ടായിരത്തി പതിനാല് മുതലുള്ള ഭരണ നേട്ടങ്ങളും സേവനങ്ങളും എത്തിക്കുകയായിരുന്നു സർക്കാരിന്റെ ഉദ്ദേശ്യം എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഡിസംബർ വരെ യാത്ര നിർത്തിവെക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആവശ്യം തെരഞ്ഞെടുപ്പ് നടക്കുന്ന മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് മിസോറാം തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ പെരുമാറ്റച്ചട്ടം ഇതിനകം തന്നെ നിലവിൽ വന്നു ഡിസംബർ അഞ്ചു മുതൽ യാതൊരു വിധത്തിലുള്ള ും പാടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവിൽ പറയുന്നു ജോയിന്റ് സെക്രട്ടറി ഡയറക്ടർ ഡെപ്യൂട്ടി സെക്രട്ടറി റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ രഥപ്രഭാരിയായി നിയമിക്കാൻ കേന്ദ്രം കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കിയിരുന്നു എന്നാൽ ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പ് പ്രചാരകരാക്കാൻ ലക്ഷ്യം വെച്ചുള്ളതാണ് നടപടിയെന്നും ഉത്തരവ് ഉടൻ റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷ സഖ്യം രംഗത്തെത്തിയിരുന്നു നവംബർ ഇരുപത് മുതൽ ജനുവരി വരെ വികസിത് ഭാരത് സങ്കല്പ് യാത്ര എന്ന പേരിൽ രഥയാത്ര നടത്തുമെന്നായിരുന്നു കേന്ദ്രം അറിയിച്ചത് നാഷണൽ ഡെസ്ക്